വ്യവസായിയെ കൊലപ്പെടുത്തി മൃതദേഹം ട്രോളി ബാഗിലാക്കി അട്ടപ്പാടി ചുരത്തിൽ തള്ളി. തിരൂർ സ്വദേശി സിദ്ദിഖാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ 18-കാരിയെയും സുഹൃത്തിനെയും പോലീസ് ചെന്നൈയിൽ നിന്ന് പിടികൂടി. മൃതദേഹത്തിനായി നാളെ തെരച്ചിൽ നടത്തും. ഷബീർ അമർ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷബീർ, പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്? രേഷ്മ, അതിദാരുണമായ ഒരു കൊലപാതകത്തിന്റെ ചുരുളാണ് ഇപ്പോൾ അഴിയുന്നത്. ഒരു മിസ്സിംഗ് കേസിൽ നിന്നാണ് ഈ കൊലപാതകത്തിലേക്ക് പോലീസ് എത്തുന്നത്. തിരൂർ സ്വദേശിയായിട്ടുള്ള വ്യവസായി സിദ്ദീഖ് ആണ് കൊല്ലപ്പെടുന്നത്. കോഴിക്കോട് ചിക് ബേക്ക് എന്ന ഹോട്ടൽ നടത്തുന്ന ആളാണ് സിദ്ദീഖ്. ഇദ്ദേഹം കോഴിക്കോട് താമസിച്ച് അവിടെ കച്ചവടം ചെയ്യുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കാണാതിരുന്നതോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഒപ്പം തന്നെ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ബന്ധുക്കളും മക്കളും ഫോണിൽ വിളിച്ച് കിട്ടിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സിദ്ദീഖിന്റെ മകൻ തിരൂർ പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സിദ്ദീഖിന്റെ ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചതായി കണ്ടെത്തി. ഇതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഹോട്ടലിലെ ഒരു ജീവനക്കാരനെ കാണാതായതും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. പോലീസ് പറയുന്നത് സിദ്ദീഖിനെ കോഴിക്കോടുള്ള ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ കൊലപ്പെടുത്തിയത് ഈ സിദ്ദീഖിന്റെ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്ന ഷിബിലി എന്ന് പറയുന്ന 22-കാരനും ഒരു പെൺകുട്ടിയും ചേർന്നാണ്, പെൺകുട്ടിയുടെ പേര് ഫർഹാന, 18-കാരിയായ ഫർഹാനയും ചേർന്നാണ് സിദ്ദീഖിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ 3 പേരും ഈ ഹോട്ടലിൽ എത്തി ശേഷം തിരികെ 2 പേർ മാത്രമാണ് പോയതെന്നാണ് ഹോട്ടൽ ജീവനക്കാരും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതകത്തിന് ശേഷം സിദ്ദീഖിന്റെ മൃതദേഹം ഒരു ട്രോളി ബാഗിലാക്കി അട്ടപ്പാടി ചുരത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്നാണ് ഈ പിടിയിലായിരിക്കുന്ന പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇരുവരെയും പിടികൂടിയത് ചെന്നൈയിൽ നിന്നാണ്. വളരെ വേഗത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും ചെന്നൈയിൽ നിന്ന് പിടിച്ചത്. ഈ ATM കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിച്ചതിൽ പോലീസിന് ചില അസ്വാഭാവികതകൾ തോന്നി. തുടർന്ന് നടത്തിയ വേഗത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ 2 പേരെ ചെന്നൈയിൽ നിന്ന് പിടികൂടിയത്. ഇവരെ അല്പസമയം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെത്തി കസ്റ്റഡിയിലെടുത്തത്. ഇവരുമായിട്ടുള്ള പോലീസ് വാഹനം കേരളത്തിലേക്ക് തിരിച്ചു. പുലർച്ചയോടുകൂടി പ്രതികളെ മലപ്പുറത്തേക്ക് എത്തിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇവരെ വിശദമായി സിദ്ദീഖിനെ എന്ന് മുതലാണ് കാണാതായത് എന്നാണ് കുടുംബം പോലീസിൽ പരാതി നൽകുന്നത്? ഈ സംഭവം നടന്നിട്ടുള്ളത് ഏത് ദിവസമാണെന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത്? രേഷ്മ, ഇതില് പോലീസ് പറയുന്ന ഒരു കാര്യം, അതായത് സിദ്ദീഖ് സ്ഥിരമായി വീട്ടിലേക്ക് പോകുന്ന ആളല്ല. അപ്പോൾ സിദ്ദീഖിനെ എന്ന് മുതലാണ് കാണാതായത് എന്നത് സംബന്ധിച്ച് വ്യക്തമായൊരു വിവരം പോലീസിനും നൽകാൻ കഴിയുന്നില്ല. ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഒരു ദിവസം, പ്രത്യേക ദിവസം ഫോണിൽ വിളിച്ച് കിട്ടിയില്ല. ഇദ്ദേഹത്തെ വീട്ടിലേക്കും കണ്ടില്ല. ഈ ഒരു സമയത്താണ് വീട്ടുകാർ മകൻ, സിദ്ദീഖിന്റെ മൂത്ത മകൻ പരാതി നൽകുന്നത്. ഒപ്പം തന്നെ സിദ്ദീഖിന്റെ ഇളയ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ സംസാരിക്കാൻ പോലും സിദ്ദീഖ് വിളിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് വീട്ടുകാർക്ക് സംശയം തോന്നി പരാതി നൽകുന്നത്. എന്തായാലും ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിലായിരിക്കും കൃത്യമായി ഈ വിവരം ലഭ്യമാകുക പോലീസിന് എന്നാണ് സിദ്ദീഖ് ഈ ഹോട്ടലിലേക്ക് എത്തിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. കോഴിക്കോടുള്ള ഒരു ഹോട്ടലിൽ വെച്ചാണ്, ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇതിനോടകം കഴിഞ്ഞിട്ടുള്ളത്. വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. കാരണം ചെന്നൈയിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത്. ഇപ്പോൾ അവിടെ എത്തിയ പോലീസ് സംഘം പ്രാഥമികമായി ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ, സിദ്ദീഖ് എവിടെ എന്ന് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ഈ 2 പേർ പോലീസിന് മൊഴിയായി നൽകിയിരിക്കുന്നത്. ഇനി നാളെ രാവിലെയാണ് പോലീസ് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. രാവിലെ ഈ സിദ്ദീഖിന്റെ മൃതദേഹത്തിനായി അട്ടപ്പാടി ചുരത്തിൽ തെരച്ചിൽ നടത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി തന്നെ അട്ടപ്പാടിയിലെത്തിയായിരിക്കും ഈ തെരച്ചിലിന് നേതൃത്വം നൽകുക. ഒപ്പം തന്നെ ഈ കൊലപാതകം നടന്നു എന്ന് പറയുന്ന ഹോട്ടലിലും പോലീസിന്റെ വിശദമായ പരിശോധന, തെളിവ് ശേഖരണം അടക്കം ഉണ്ടാകും. കൂടുതൽ പേർക്ക് ഈ കൃത്യത്തിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും. കാരണം പിടിയിലായിരിക്കുന്നത് 22-വയസ്സുകാരനും ഒരു 18-വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയുമാണ്. അപ്പോൾ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടാകാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. മാത്രമല്ല, എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ സിദ്ദീഖിന്റെ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു ഷിബിലി. ഇയാൾക്ക് സിദ്ദീഖിനോടുള്ള വിരോധം എന്താണ്? ഒപ്പം തന്നെ പണം തട്ടുകയായിരുന്നു ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. എന്തായാലും നാളെ അതിരാവിലെ തന്നെ 7 മണിയോടുകൂടി തന്നെ അട്ടപ്പാടി ചുരത്തിൽ സിദ്ദീഖിന്റെ മൃതദേഹത്തിനായി പോലീസ് തെരച്ചിൽ നടത്തും. ഈ പ്രതികൾ നൽകിയ മൊഴിയാണ് ട്രോളിയിൽ മൃതദേഹമാക്കി അട്ടപ്പാടി ചുരത്തിൽ നിന്ന് തള്ളി എന്ന് പറഞ്ഞ മൊഴി. ഒപ്പം തന്നെ മൃതദേഹം വെട്ടിമുറിച്ചിട്ടുണ്ടെന്നതടക്കമുള്ള കാര്യത്തിൽ പോലീസ് ഇപ്പോൾ വ്യക്തത നൽകുന്നില്ല. നാളെ മൃതദേഹം ഭാഗങ്ങൾ കണ്ടെടുത്തതിന് ശേഷമായിരിക്കും പോലീസിൽ സ്ഥിരീകരണം നൽകുക. രേഷ്മ, വ്യക്തമാണ് ഷബീർ. കൊല ചെയ്യപ്പെട്ട സിദ്ദീഖിന്റെ
ഫോട്ടോയാണ്, ദൃശ്യമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. എന്താണെങ്കിലും ഷബീർ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ചുരുളുകൾ കൂടുതലായി അഴിയേണ്ടതുണ്ട്. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പ്രധാനം ഈ കൊല്ലപ്പെട്ട സിദ്ദീഖിൻ്റെ മൃതദേഹം കണ്ടെത്തുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പിടിയിലായ പ്രതികളെ ഇപ്പോൾ കേരളത്തിലേക്ക്, ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങളാണ് ഷബീർ ഉമർ നൽകിയത്. മറ്റു